സത്യാഗ്രഹം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണത്തിന് നികുതി ചുമത്തിയപ്പോൾ അതിൽ പ്രതിഷേധിച്ച് 1930 മാർച്ച് 12 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അക്രമരഹിത സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയോടെയാണ് ഇതാരംഭിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതിനു ശേഷം നടന്ന ആദ്യ പ്രഖ്യാപിത സമരമായിരുന്നു ഇത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സബർമതിയിലെ ഗാന്ധിജിയുടെ ആശ്രമം മുതൽ ദണ്ഡി വരെ നികുതി നൽകാതെ ഉപ്പ് ഉൽപ്പാദിക്കുന്നതിനായി ദണ്ഡിയാത്ര നടന്നു. ഉപ്പിനു മേലുള്ള നികുതി നിയമം ഗാന്ധിയും കൂട്ടരും ലംഘിച്ചതിനെ തുടർന്ന് നിയമലംഘനത്തിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് കേസ് ചുമത്തി. ഉപ്പ് സത്യാഗ്രഹ സമരം ആരംഭിച്ച് ഏറെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിജിയെ ബ്രിട്ടൻ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇത് സമരം വ്യാപിക്കാനേ ഉപകരിച്ചുള്ളൂ. സമരം ഒരു വർഷക്കാലം നീണ്ടുനിന്നു. രണ്ടാം വട്ടമേശ സമ്മേളന ഉടമ്പടി പ്രകാരം ഗാന്ധിജിയെ ജയിലിൽ നിന്നും വിട്ടയക്കുന്നതുവരെ ഉപ്പ് സത്യാഗ്രഹ സമരം തുടർന്നു. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 80,000 ആളുകൾ ജയിലിലായി. ബ്രിട്ടനെതിരെയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ ഗാന്ധിയുടെ പ്രധാന ആയുധമായിരുന്നു സത്യാഗ്രഹം. 1930 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരത്തിൻ്റെ രീതിയെ ഉടച്ചു വാർക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായാണ് ഗാന്ധിജി 1882 ബ്രിട്ടീഷ് സാൾട്ട് ആക്റ്റിനെ മുഖലക്ഷ്യമാക്കി ഉപ്പ് സത്യാഗ്രഹം എന്ന പുതിയ സമരം അവതരിപ്പിക്കുന്നത്.